നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഒരു ആഘോഷമാണ് സ്റ്റാർ മാജിക് അല്ലേ? രസകരമായ സ്കിറ്റുകളും താരവിശേഷങ്ങളുമൊക്കെയായി ഈ മഹാമാരി കാലത്ത് പോലും ആളുകളുടെ മനസ്സ് നിറയ്ക്കാൻ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക്കിന് കഴിഞ്ഞു. തിരക്കുകളിൽ നിന്ന് മാറി അല്പനേരം ചിരിയുടെയും ആഘോഷത്തിന്റെയും ലഹരി പ്രേക്ഷകരിലേക്ക് സ്റ്റാർ മാജിക് പകരുകയാണ്. സ്റ്റാർ മാജിക് ആഘോഷങ്ങൾക്ക് കൂടുതൽ മാറ്റ് നൽകിക്കൊണ്ട് ഇപ്പോൾ സൂപ്പർ പവർ എന്ന ഇവന്റും ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഷോയുടെ ഒരു പ്രൊമോ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിലെ ചില തമാശകൾ വിമർശനത്തിന് വിധേയമായിരുന്നു. ആ സംഭവത്തിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുടനീളം നിറയുന്നത്. ഒരു ഗെയിമിന്റെ ഭാഗമായി ശ്രീവിദ്യയും അനുവും കിടക്കയിൽ പുതച്ചിരിക്കുന്നതായാണ് രംഗം. എനിക്ക് ഈ കിടക്ക പങ്കിടാൻ താല്പര്യം അനുവിനൊപ്പമായിരുന്നില്ല, എനിക്ക് ബിനുചേട്ടനൊപ്പമായിരുന്നു ഇൻട്രസ്റ്റ് എന്ന് ശ്രീവിദ്യ പറയുന്നതും അതിഥിയായി എത്തിയ ലെന അടക്കം എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നതുമാണ് പ്രമോവിൽ കാണിച്ചത്. ഇതിന് പിന്നാലെ തന്നെ ചിടി പടത്തിക്കൊണ്ട് ബിനു അടിമാലി ഓടി വന്ന് ശ്രീവിദ്യക്കൊപ്പം ചാടി വീണ് കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ഡയലോഗ് ഉണ്ട്, എടി അനു നീ എന്നിട്ട് പോ, ഇത് നിന്റെ നാത്തൂനാണ്, ഞങ്ങൾക്ക് ഒരു ചായ എടുത്തുകൊണ്ട് വരൂ, ഞാൻ നിന്റെ സഹോദരനാണ് എന്നൊക്കെ നല്ല രീതിയിൽ ഹാസ്യ രീതിയിൽ പറയുന്നതാണ് ആ ഒരു സീൻ. എന്നാൽ ആ ശ്രീവിദ്യ പറയുന്ന പോർഷൻ മാത്രം കട്ട് ചെയ്താണ് പ്രമോ വീഡിയോയായിട്ട് ഫ്ലവേഴ്സ് ഇട്ടത്. ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായി. സാധാരണ ശ്രീവിദ്യയുടെ കോമഡിക്ക് നിറഞ്ഞ കൈയടിയാണ് ലഭിക്കാറ്, എന്നാൽ ഇത് അല്പം കൂടിപ്പോയി എന്നാണ് ആരാധകരുടെ പരാതി. ഇത്രയ്ക്കും തരം താഴേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും ആരാധകരിൽ ചിലർ പറഞ്ഞു. കോമഡിയാവാം, പക്ഷേ ഇതല്പം കൂടിപ്പോയി എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ എന്തും വിളിച്ച് പറയാം എന്നാണോ കരുതുന്നത്? എന്ത് വളിപ്പാണിത്? ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, വളരെ ചീപ്പ് റേറ്റിംഗ് ഐഡിയ ആയിപ്പോയി, സോഷ്യൽ മീഡിയ റേറ്റിംഗ് കൂട്ടാൻ ഇങ്ങനെയൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ ആയിരുന്നു ഒരു വിഭാഗം ആളുകൾ കമന്റ് ഇട്ട് രംഗത്ത് വന്നത്. എന്തിനാ കൊച്ചെ വേണ്ടാത്ത കമന്റുകൾ പറയുന്നത്, നമ്മുടെ നാടിനെ പറയിപ്പിക്കണോ എന്നും കമന്റുകൾ വന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ എപ്പിസോഡ് കണ്ടപ്പോൾ പ്രേക്ഷകരുടെ മനസ്സ് ഒന്നടങ്കം മാറി. അതായത് ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് കരുതിയതെല്ലാം പാളിപ്പോയി. എപ്പിസോഡ് മുഴുവൻ കണ്ട പ്രേക്ഷകർ ശ്രീവിദ്യയുടെ കൗണ്ടർ അതേ സെൻസോടെ തന്നെയാണ് ഏറ്റെടുത്തത്. അത് ആ എപ്പിസോഡിൽ വന്നിരിക്കുന്ന കമന്റുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. മാത്രമല്ല റേറ്റിംഗ് കൂടാൻ വേണ്ടി ചാനൽ അങ്ങനെ ഒരു കട്ട് വീഡിയോ ഇട്ടപ്പോൾ അതൊരു തെറ്റിദ്ധാരണയിലൂടെ കടന്നുപോയതാണെന്നും ആളുകൾക്ക് ബോധ്യപ്പെട്ടു. നേരത്തെയും വലിയ വിമർശനങ്ങൾ സ്റ്റാർ മാജിക്കിലെ തമാശകൾക്കെതിരെ ഉയർന്നിരുന്നു. കൂട്ടത്തിൽ ഇരുണ്ട നിറമുള്ളവരെയും തടിയുള്ളവരെയും കളിയാക്കുന്നുവെന്നായിരുന്നു വലിയൊരു വിമർശനം നടന്നത്. സ്റ്റാർ മാജിക്കിലെ താരമായിരുന്ന സന്തോഷ് പണ്ഡിറ്റ് ഷോയ്ക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചതും വലിയ വിവാദമുണ്ടാക്കി. എന്തായാലും എത്രയൊക്കെ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നേടിയാലും പ്രേക്ഷകർക്ക് എന്നും സ്റ്റാർ മാജിക് ഒരു ഹരം തന്നെയാണ്. എല്ലാ ദിവസവും സ്റ്റാർ മാജിക് കാണുമ്പോഴുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അവർ എപ്പോഴും കമന്റുകളിൽ പങ്കുവെക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും വളരെ രസകരമായിട്ടുള്ള കോമഡിയൊക്കെയായി നമ്മുടെ സ്റ്റാർ മാജിക് എന്നും പ്രേക്ഷകരുടെ മുന്നിൽ എത്തട്ടെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.